അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖം തന്നെയാണ്. ഇപ്പോൾ വറകൊക്കെ കഴിഞ്ഞു കേട്ടോ വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നവിടെ വറകൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചോറ് വെക്കാനൊന്നും വറകില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഗ്യാസിലൊക്കെ ചോറ് വെച്ച് ചോറൊക്കെ ഊറ്റിയിട്ട് ഞാൻ നിങ്ങളെ തറവാട്ടിലേക്ക് പോയിട്ടാണ്. രാവിലെ നാസ്റ്റയൊന്നും ഉണ്ടാക്കിയില്ല. തലേ ദിവസത്തെ നെയ്ച്ചോറ് ഉണ്ടായിരുന്നില്ല, മൗലൂദിൻ്റെ നെയ്ച്ചോറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചൂടാക്കി അതൊക്കെ പിന്നെ ഞങ്ങളൊക്കെ കഴിച്ച് മോള് സ്കൂളിൽ പോയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും തറവാട്ടിക്ക് പോയതാണ്. അവിടെ കുറച്ച് വറകുണ്ടായിരുന്നിട്ട് അതും കൂടെ കൊണ്ടുവരാമിട്ട് ഇവിടുത്തെ വറകും കഴിഞ്ഞിട്ട് ആകെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഈ പാത്തിമാടിയ വറകുകളാണ് കേട്ടോ. വലിയത് ഇങ്ങനെ ഇതിൽ പാത്തിമാടില്ലേ, അതാണ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇക്ക വെട്ടിത്തരികയാണ് കേട്ടോ. വെട്ടാനൊന്നും അറിയില്ല, എന്നാലും വെട്ടി നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നല്ല ഉണക്കായതുകൊണ്ട് വേഗം പൊളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ആ റോഡ് സൈഡ് തിട്ടിൽ കൊണ്ടുവന്ന് വെച്ചതാണ് ആദ്യം കാണിച്ചത്. അവിടെ കൊണ്ട് വെച്ചിട്ടാ അപ്പോൾ വണ്ടി വന്ന് പറഞ്ഞാൽ വേഗം അവിടെ നിന്ന് കൊണ്ടുപോകാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന അവിടെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് രാത്രി അങ്ങോട്ട് കൊണ്ടുവെക്കുകയാണ്. രാത്രി മഴ പെയ്യും, മഴ പെയ്താൽ പിന്നെ അവിടുത്തെ വള്ളം അങ്ങനെ മുകളിൽ നിന്ന് വള്ളം അങ്ങനെ ഇങ്ങോട്ട് ഒലിച്ചു വരും കേട്ടോ. അപ്പോൾ പിന്നെ ഈ വറകൊക്കെ നനയുമുണ്ട്. അപ്പോൾ രാത്രി തന്നെ ഞങ്ങൾ വേഗം ഒക്കെ അടുക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡ് ലൈറ്റ് ഇല്ല, അപ്പുറത്തെ വീട്ടുകാർ ലൈറ്റ് ഇട്ട് തന്നതാണ് കേട്ടോ. അവർ രണ്ട് സൈഡും രണ്ട് ബൾബിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെ അടുക്കുകയാണ് കേട്ടോ. ഞങ്ങൾ രണ്ടാളും വേഗം വേഗം അടുക്കുന്നുണ്ട്, മോള് പഠിക്കുകയാണ്. അപ്പോൾ വറകില്ല പറഞ്ഞാൽ ആകെ ഇടങ്ങാറാണ് കേട്ടോ. എന്താ പറയുക, നട്ടം തിരിയും. എന്താ പറയുക, കയർ പൊട്ടിയ പമ്പരം പോലെ എന്നൊക്കെ പറയില്ല, അങ്ങനെ നട്ടം തിരിഞ്ഞു കേട്ടോ. ഇന്നലെ വറകില്ലാണ്ട് പിന്നെ കുറച്ച് വറകുണ്ട്, പക്ഷെ അത് ആകെ നനഞ്ഞു കിടക്കണം കേട്ടോ. മഴയത്ത് ടാർപ്പായി ഓട്ടപ്പെട്ടിട്ടാണ് തോന്നുന്നത്, അതാകെ നനഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ വെയിലും ഇല്ലല്ലോ, വെയിലുണ്ടെങ്കിൽ വെയിലത്തിടാ പറഞ്ഞാൽ വെയിലും ഇല്ല. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വെയിലറിക്കുമ്പോൾ വേണം അതൊന്ന് കൊണ്ടുപോയിട്ട് അപ്പുറത്തിട്ടിട്ട് ഉണക്കാനിട്ടാ. അല്ലാണ്ട് പിന്നെ വെയിലില്ല പറഞ്ഞാൽ ആകെ ഇടങ്ങാറാണ്. മഴ പെയ്താൽ വറക് നനയുകയും ചെയ്യും. അപ്പോൾ ഇത് അതൊക്കെ വേഗം സേഫ്റ്റി ആക്കി ഒക്കെ മൂടി വെച്ചിട്ടാ. മൂടി വെച്ചിട്ട് പിന്നെ കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉച്ചക്ക്. അപ്പോൾ ചോറൊക്കെ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് പോയത്. പിന്നെ അത് എടുക്കാനും ഇങ്ങോട്ട് വന്നില്ല കേട്ടോ. അപ്പോൾ ഇക്ക ഉച്ചക്ക് ബിരിയാണി വാങ്ങിയിട്ടാ, രണ്ടാൾക്കും പാടെ അങ്ങനെ ബിരിയാണി വാങ്ങി. പിന്നെ ഞങ്ങൾ അങ്ങനെ തറവാട്ടിൽ നിന്ന് അതൊക്കെ കഴിച്ചു കൂട്ടാ. ഇവിടുന്ന് വള്ളമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ കിണറ്റിലത്തെ വള്ളം എന്തോ ഒരു ഉപയോഗിക്കാണ്ടായപ്പോൾ എന്തോ ഒരു ഇതുപോലെ. അപ്പോൾ ഞങ്ങൾ ഒരു ബോട്ടിൽ വള്ളമൊക്കെ കൊണ്ടുപോയി. അങ്ങനെ അതൊക്കെ ഞങ്ങൾ കഴിച്ചു കൂട്ടാ. കഴിച്ചിട്ട് പിന്നെ ഇവിടുക്ക് വന്നത് ഇറുട്ടായല്ലോ, ഞാൻ കാണിച്ചല്ലോ ഇറുട്ടായി. പിന്നെ അതിപ്പോൾ രാത്രിക്ക് കഴിക്കാനുണ്ടാക്കുക കേട്ടോ. കൂട്ടാൻ പുളിച്ചാറുണ്ട് കേട്ടോ കുറച്ച്. അപ്പോൾ ഇത് തക്കാളി കടയാണ്. അപ്പോൾ അതിലേക്ക് ഉള്ളിയും പച്ചമുളകും പച്ചമുളകല്ല മല്ലിയില കറുവപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ കുറച്ച് മല്ലിയിലയും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വഴഞ്ഞു വരണം. വഴഞ്ഞിട്ട് തക്കാളി നല്ലോണം വഴഞ്ഞ് ഒന്ന് ഉടയണം കേട്ടോ. ഉടഞ്ഞതിന് ശേഷമാണ് പിന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും ഷെയർ ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തറവാട്ടിൽ നിൽക്കുമ്പോൾ പച്ചമുളക് വില കമ്മിയായി വന്നു കേട്ടോ. 1.5 കിലോ 100 രൂപ വന്നിട്ട് വന്ന് അപ്പോൾ 50 രൂപക്ക് വാങ്ങിയതാണ് കേട്ടോ. പച്ചമുളക് തീരില്ല. അപ്പോൾ തക്കാളി ചെറുള്ളിയൊക്കെ വില കമ്മിയായിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും വാങ്ങിയില്ല കേട്ടോ. അതൊക്കെ ഉണ്ട്. അപ്പോൾ പച്ചമുളക് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. അതാണ് ഞാൻ മുറത്തിൽ കാട്ടിയത് കേട്ടോ. കൊണ്ടുവന്ന പാട് മുറത്തിലിട്ടതാണ്. ഇനി അത് ഫ്രിഡ്ജിലേക്ക് വെക്കണം. അപ്പോൾ ആ തക്കാളിയൊക്കെ നല്ലോണം അങ്ങോട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഉടഞ്ഞു വന്നപ്പോൾ ഞാനിവർക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇക്ക കുറച്ച് എരിവ് ഇട് പറഞ്ഞു. അപ്പോൾ കുറച്ചും കൂടെ അങ്ങോട്ട് ഇട്ടിട്ടാ. എരിവ് ഇട്ട് പറഞ്ഞാൽ മുളക് മീനും കഴിക്കില്ല, സോറി, മോളും കഴിക്കില്ല, ഞാനും കഴിക്കില്ല കേട്ടോ. സംസാരിക്കുമ്പോൾ തെറ്റുപറ്റുണ്ട്, എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അത് മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വഴഞ്ഞു വന്നാൽ മതി കേട്ടോ. പിന്നെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ഈ എണ്ണയിലേ കടന്ന് വേഗം കേട്ടോ. ഒഴിച്ചു കൂട്ടാൻ പുളിച്ചാറുണ്ടല്ലോ, അപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ തക്കാളി കൂട്ടാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ റെഡിയായി. ഇനി കുറച്ച് പച്ചമുളക് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. ആ പച്ചമുളക് ഉണ്ടല്ലോ, അതിൽ നിന്നൊരു 5-6 പച്ചമുളക് എടുത്തിട്ട് എണ്ണയിലിട്ടിട്ട് പൊരിച്ച് ഉപ്പൊക്കെ തിരികിയിട്ട് നടു കീറിയിട്ട് അതിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് തിരികിയിട്ട് അങ്ങനെ കുറച്ച് നേരം വെച്ച് പിന്നെ അതൊക്കെ ഒന്ന് പൊരിച്ച് അപ്പോൾ അതിലേക്ക് ഒരു സബോളൻ്റെ നടു കീറിയിട്ട് അങ്ങനെ അതും ഇട്ടിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.